സിബിഎസ്ഇ ഐസിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി തീരുമാനം. പ്രധാനമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിൽ മുൻ ക്ലാസുകളിലെ മാർക്കിന്റെയും ഇന്റേണൽ മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ ഫലം പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. പുതിയ ലോകം കെട്ടിപ്പടുക്കാനുള്ള തുടക്കമെന്ന് മുഖ്യമന്ത്രി. ക്ലാസുകൾ ഓൺലൈനായി. പിന്നെ പഠിപ്പിക്കാനായിട്ട് അത് ഞങ്ങളുടെ ഇതിലങ്ങനെ ആര് ഒരു സ്ഥലം തന്നെ നമുക്കിപ്പോൾ ഒരു വായനശാല സൗകര്യം അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ടി വി കൊണ്ട് നിർത്താനും അതിനായി പഠിപ്പിച്ചു കൊടുക്കാനും തന്നെ ആരുമില്ല. ഓൺലൈൻ ക്ലാസുകളുടെ പരിധിക്ക് പുറത്ത് 100 ആദിവാസി കുട്ടികൾ. രാജ്യത്ത് പൂർണ്ണ അൺലോക്ക് ഡിസംബറോടെ. കോവിഡ് നിയന്ത്രണം ഘട്ടം ഘട്ടമായി പിൻവലിക്കും. ഡിസംബറോടെ എല്ലാവർക്കും വാക്സിൻ ലഭ്യമാക്കാൻ ശ്രമമെന്ന് കേന്ദ്ര സർക്കാർ. ജൂലൈയിൽ പ്രതിദിന വാക്സിനേഷൻ 1 കോടിയാക്കും. കോവിഡ് മൂലം അനാഥരായ കുട്ടികളുടെ സംരക്ഷണത്തിന് നോഡൽ ഓഫീസറെ നിയമിക്കണമെന്ന് സംസ്ഥാനങ്ങളോട് സുപ്രീം കോടതി. സംസ്ഥാനത്ത് കോവിഡ് മരണത്തിൽ കുറവില്ല. ഇന്ന് 194 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 9000 കടന്നു. 19760 പേർക്ക് കൂടി കോവിഡ്. 45 വയസ്സിന് മുകളിലുള്ള കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി വാക്സിൻ നൽകുമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് വീണ്ടും ബ്ലാക്ക് ഫംഗസ് മരണം. മരിച്ചത് പാലക്കാട് കോട്ടശ്ശേരി സ്വദേശി വസന്ത. കൊടകര കുഴൽപ്പണക്കേസിൽ BJP നേതൃത്വത്തിന്റെ വിശദീകരണം തള്ളി അന്വേഷണ സംഘം. ജില്ലാ പ്രസിഡന്റിന്റെ മൊഴിയെടുക്കും. ഫണ്ട് വിതരണത്തിൽ ക്രമക്കേടെന്ന് ദേശീയ നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KR ഹരിക്കെതിരെ കേസ്. നടപടി OBC മോർച്ച മുൻ ഉപാധ്യക്ഷൻ ഋഷി പൽപ്പുവിനെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതി. സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസൽ ജനറലും അറ്റാഷയും പ്രതികളാകും. നോട്ടീസ് നൽകാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി. സ്വർണ്ണക്കടത്തിൽ ഇരുവർക്കും പങ്കുണ്ടെന്ന് കസ്റ്റംസ്. കേന്ദ്ര സർക്കാരിന്റെ ഭവന പദ്ധതിയുടെ സഹായം സംസ്ഥാന സർക്കാർ നഷ്ടപ്പെടുത്തിയെന്ന് CAG. കണ്ടെത്തൽ ഗൗരവമെന്നും പദ്ധതിയുടെ ലക്ഷ്യം സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചെന്നും V. മുരളീധരൻ. UDF ബന്ധം പുനഃപരിശോധിക്കാൻ RSP. മുന്നണി മാറ്റത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകുമെന്ന് AA അസീസ്. ഓഗസ്റ്റിൽ പ്രത്യേക നേതൃസമ്മേളനം. പാർട്ടിയിൽ നിന്നുള്ള അവധി റദ്ദാക്കി ഷിബു ബേബി ജോൺ. ഒരുപക്ഷെ ഉചിതമായ സമയത്ത് അങ്ങനെ ഒന്ന് സംഭവിക്കേണ്ടി വന്നാൽ ഉചിതമായ തീരുമാനമെടുക്കും. അത് മുൻകൂട്ടി പറയാവുന്ന ഒരു കാര്യമല്ല. UDF കൺവീനർ സ്ഥാനത്തേക്ക് KV തോമസിന്റെ പേരും പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ. നെടുങ്കണ്ടം കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ 6 പോലീസുകാരെ പിരിച്ചുവിടാൻ സർക്കാർ നിർദ്ദേശം. ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യും. നീക്കം ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശ കണക്കിലെടുത്ത്. രാജ്കുമാറിന്റെ ബന്ധുക്കൾക്കും കേസിൽ ഇരയാക്കപ്പെട്ടവർക്കുമായി 45 ലക്ഷം നഷ്ടപരിഹാരം. നിയമസഭയിൽ വെച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. ലക്ഷദ്വീപിൽ നിന്ന് രോഗികളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് മാർഗരേഖ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. അഡ്മിനിസ്ട്രേറ്റർ നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റിക്കെതിരായ ഹർജി തള്ളി. പൗരത്വ വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ. മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകാനാവില്ലെന്നും നടപടി ഭരണഘടനാ വിരുദ്ധമെന്നും മുസ്ലിം ലീഗ്.